ഹലോ ഹായ്, എല്ലാവരുടെയും ക്രിസ്മസ് ഒക്കെ എവിടെ വരെ ആയി. ഞങ്ങളിങ്ങനെ ക്രിസ്മസിന്റെ എന്താ പറയാ, കൊറേ ഷോപ്പിങ്ങും കൊറേ അല്ലട്ടാ, ചെറിയ ചെറിയ ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് ഒന്ന് എറണാകുളത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് എറണാകുളത്ത് ഷൺമുഖ റോട്ടിലാണ്. അപ്പൊ ഞങ്ങൾ ബ്രോഡ്വേയുടെ അകത്തേക്ക് പോയിട്ട് അവിടെ കുറേ ഡെക്കറേഷൻ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഉണ്ടാവുമല്ലോ. ക്രിസ്മസ് ഒക്കെ ആയിട്ട് നല്ല തിരക്കാണ് അതിന്റെ അകത്ത്. അപ്പൊ തിരക്കിന്റെ അകത്തേക്കൊക്കെ പോണതിന് മുന്നേ ഇവിടെ നമ്മുടെ ഷൺമുഖ റോട്ടിൽ വത്തേൻ എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ട്. അതായത് ഡ്രൈ ഫ്രൂട്ട്സും സ്പൈസസും സീഡ്സ് ഒക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് വെറൈറ്റീസ് ഉള്ള ഒരു ഷോപ്പാണത്. അപ്പൊ ജസ്റ്റ് ആ ഷോപ്പ് കൂടി നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ട് ബ്രോഡ്വേയുടെ അകത്ത് പോയിട്ട് നമുക്ക് ക്രിസ്മസിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പൊ വാ, നമുക്ക് ഇതിന്റെ അകത്ത് കയറിയിട്ട് ഇതിന്റെ അകത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട്. കടന്റെ പേര് വത്തീൻ, വത്തീൻ എന്നാണ്. ഷൺമുഖം വത്തീൻ, ഷൺമുഖം റോട്ടിലാണ്, പെൻഡാമേനകൻ്റെ അടുത്തായിട്ട്. ഓക്കെ. പിന്നെ ഇതിൻ്റെ ഇവിടുത്തെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ കുറേ ഇമ്പോർട്ടഡ് ഫ്ലവേഴ്സ്, ഹെർബ്സ്, മസാലകൾ, വെളിയിൽ കിട്ടുന്നതിനായിട്ടുള്ള കുറച്ച് ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി സാധനങ്ങൾ നമ്മൾ അവൈലബിൾ ആണ്. പിന്നെ വീട്ടിലേക്കുള്ള എ ടു സെറ്റ് സാധനം, മുളക് പൊടി മുതൽ പയറുപാകം മുതൽ എ ടു സെറ്റ് സാധനങ്ങളുടെ അവൈലബിൾ ആണ്. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇതൊരു റോസ് ബെഡ് എന്ന് പറയും, റിയൽ റോസ് ബെഡാണിത്, ഒറിജിനൽ റോസ് ബെഡാണിത്, നാച്ചുറൽ റോസ് ബെഡ്. ഇതിനകത്ത് പെസ്റ്റിസൈഡ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് നമുക്ക് ചായ രൂപത്തിൽ കഴിക്കാം, കേക്കിനകത്ത് ഇടാം, എല്ലാവരിനും ഉപയോഗിക്കാം. ഇത് ബ്ലൂ ടീ, ബ്ലൂ ടീ എന്നാണ് വിളിക്കുന്നത്, ബ്ലൂ പി ടീ എന്നാണ് വിളിക്കുന്നത്. ഇത് നമ്മുടെ മെൻ്റൽ റിലാക്സേഷന് വേണ്ടിയിട്ട് ചായ രൂപത്തിൽ കുടിക്കാം. കുറച്ച് പൂവെടുത്തിട്ട് ചൂടുവെള്ളത്തിടുക, അന്നേരം തന്നെ കുടിക്കാം, ബ്ലൂ കളറായിട്ട് വരും. ഇത് റോസ് പെറ്റല്, അത് റോസ് ബഡ്, ഇത് പെറ്റല്. വ്യത്യാസം ഇത് മിക്കവാറും ഈ സ്വീറ്റ്സ് ഉണ്ടാക്കാനും കേക്കിന് ഡെക്കറേഷൻ ചെയ്യാനൊക്കെ നല്ല സാധനം. 70 rupees 100 grams, 100 grams 70 rupees. വേറെ സ്പെഷ്യൽ ആയിട്ടുള്ളത്? അതെ, സ്പൈസസ് മെയിനായിട്ട് പലതും, പെരി പെരി, കേരള ഗ്രീൻ പെപ്പർ, ഹോട്ടൽ സ്പൈസി, അറേബ്യൻ മാരിനേഡ്, ഇങ്ങനെ പല ഇതുണ്ട്. പിന്നെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സുമാക്ക്, ഇതൊക്കെ പപ്രിക്ക പൗഡർ, അങ്ങനെ നോർമൽ ആയിട്ടുള്ള പൊടി പൗഡറൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ഇപ്പോഴുള്ള ഹേർബ്സിൽ, ഹേർബ്സിൽ ഒറിഗാനോണ്ട്, ബേസിലുണ്ട്, തേയ്മുണ്ട്, തേയ്മ ഹേർബ്, റോസ്മെറി, മർജോറാൻ, അങ്ങനെയുള്ള ഐറ്റംസുകൾ കംപ്ലീറ്റ് ഉണ്ട്. അതിൽ കിട്ടാത്ത കുറേ ഐറ്റംസുകളുണ്ട്. മീൻസ് നോർമലി എല്ലാ ഷോപ്പിലും കിട്ടുന്നതിനായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പല ഇത്, അതിൽ ചായ, ഗ്രീൻ ടീ, വൈറ്റ് ടീ, ബ്ലാക്ക് ടീ ഐറ്റംസിൽ റേഞ്ച് കണ്ടമാന റേഞ്ച് ഉണ്ട് അതിൻ്റെ. ഇത് എന്താണ്, ലോട്ടസ് സീഡ് എന്ന് പറഞ്ഞു, ലോട്ടസ് സീഡ് എന്ന് പറഞ്ഞാൽ താമര, താമരനകത്തുള്ള ഒരു ഇതാണ്. അപ്പോൾ അത് വെച്ചിട്ട് അതിനെടുത്തിട്ട് പ്രോസസ്സ് ചെയ്യുന്നതാണ്. നല്ല ഹെൽത്തിയാണ്, കാരണം ലോ കലോറിയാണ്, വളരെ കലോറി കുറവാണ്, ഹൈ ഫൈബറാണ്. അപ്പം ഡയബറ്റീസ് പേഷ്യൻ്റൊക്കെ കഴിക്കാൻ നല്ലത്. നോർമലി നോർത്തിലുള്ളവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് പൊടി രൂപത്തിലാക്കിയിട്ട് ചപ്പാത്തിന് കുഴച്ചിട്ടുണ്ടാക്കും, അല്ലെങ്കിൽ ജസ്റ്റ് പോപ്കോൺ മാതിരി തവയിലിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് മസാല ആക്കിയിട്ടുണ്ടാക്കും. അങ്ങനെ പല വേർഷൻസ് ഉണ്ടാക്കും. ഇത് ഓൾമോസ്റ്റ് അവരുടെ നോർത്തുകാരാണ് കൂടുതൽ വാങ്ങിക്കുന്നത്. നമ്മുടെ ആൾക്കാർക്ക് വളരെ അത്ര ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല, അതിനെ പറ്റി അറിയില്ല, അവയർനെസ് കുറവാണ്. നട്സിനകത്തുള്ള നമ്മളിവിടെ തന്നെ എല്ലാറ്റിനെയും ഹെൽത്ത് ബെനിഫിറ്റ്സ് എഴുതി വെച്ചിട്ടുണ്ട്. വാൾനട്ടിനെന്താ എങ്ങനെ കഴിക്കേണ്ടത്, വാൾനട്ടിൻ്റെ ഗുണങ്ങൾ എന്താണ്, വാൾനട്ട് കഴിച്ചുകൊണ്ടുള്ള അതായത് നമുക്കുള്ള ബെനിഫിറ്റ് എന്താണെന്നല്ല ഇവിടെ എഴുതി വെച്ചിരുന്നു ഓൾറെഡി. ബെനിഫിറ്റ് ഓഫ് വാൾനട്ട്, അതെ, എന്താണ്, ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉള്ളതാണ് വാൾനട്ട്, പെക്കാന്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഒമേഗ 3 ഒമേഗ 6 ഉള്ളതാണ്. നമ്മുടെ ഹാർട്ടിന് സപ്പോർട്ട് ചെയ്യുന്ന നട്സുകളാണ്. റെഗുലർലി കുറച്ച് കുറച്ച് ഒരു 5 pieces, 3 pieces വെള്ളത്തിൽ സോക്ക് ചെയ്ത് കഴിച്ചാൽ അത്രയും ബെനിഫിറ്റ് കൂടും. അതായത് ലൈക്ക് ബദാം, വാൾനട്ട്, വാൾനട്ട്, ഈ രണ്ട് സാധനങ്ങളും വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ അതിൻ്റെ ബെനിഫിറ്റ് ഫുൾ റേഞ്ചിങ് ഒക്കെ ബെനിഫിറ്റ് കിട്ടുള്ളൂ, എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇവിടെ ഈ MG Road വഴിക്ക്, MG Road അല്ല, ഇത് മെറൈൻ ഡ്രൈവ് ആണ്, ഷൺമുഖം റോഡ്, പെൻഡാമേനകൻ്റെ അടുത്തായിട്ട് ഇങ്ങോട്ട് വരുമ്പോഴൊന്ന് വിസിറ്റ് ചെയ്യുക.
എല്ലാവിധ ആശംസകളും. മെറി ക്രിസ്മസ്. ഇപ്പോൾ കണ്ടത് കുറേ ഡ്രൈ ഫ്രൂട്ട്സും വെറൈറ്റി ഓഫ് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കേട്ടോ. അവരുടെ ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ പോരാ, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ തന്നെ. ഇപ്പോൾ ചോക്ലേറ്റ് ആണെങ്കിലും വെറൈറ്റി ചോക്ലേറ്റ്സ്, സ്പൈസസ് ആണെങ്കിലും അതെ, ഒത്തിരി. പിന്നെ സ്വീറ്റ്സ്, അതാണ് മെയിൻലി എടുത്തു പറയേണ്ടത്. ഒരുപാട് സ്വീറ്റ്സ് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ട ഇവിടുത്തെ കാഴ്ചകൾ, ഈ ഒരു ഷോപ്പിൻ്റെ ഇവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് ഇനി കാണാനുള്ളത് നമ്മുടെ ബ്രോഡ് വീട് പോയിട്ട് അവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഈ ഷോപ്പ് ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നിങ്ങളിനി അഞ്ച് റോഡിൽ ഷൺമുഖം റോഡിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ ഷോപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തേക്കും. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ്, സ്പൈസസൊക്കെ നിങ്ങൾക്ക് കിട്ടാത്ത, അതായത് പല ഷോപ്പുകളിലും കിട്ടാത്ത വെറൈറ്റി ഓഫ് ഡ്രൈ ഫ്രൂട്ട്സും സ്പൈസസും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് അടുത്ത കാഴ്ചകൾ കണ്ടിട്ട് വരാം. ഓണവും ഈസ്റ്ററൊക്കെ വലിയ കാര്യമായിട്ടൊന്നും ആഘോഷിക്കാൻ പറ്റിയില്ലെങ്കിലും ക്രിസ്മസ് എല്ലാവരും എന്തായാലും അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ബ്രോഡ്വേയിൽ വന്നപ്പോൾ മനസ്സിലായി. നല്ല തിരക്കുണ്ട്, എല്ലാവരും പർച്ചേസിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതെവിടെയൊക്കെ ഒരുപാട് വെറൈറ്റി, എന്താ പറയുക, ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ് ഇത്. ഓരോ വർഷം എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇവിടെ ഒരുപാട് പുതിയ പുതിയ കളക്ഷൻസ് ഒക്കെ കാണുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് വന്നപ്പോൾ. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട്. പിന്നെ വേറൊരു വെറൈറ്റി ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം കാണിച്ചു തരാം കേട്ടോ. ഇതേ ഈ പുൽക്കൂട് സെറ്റ് കണ്ട, ഇതിൽ എല്ലാം ഈ കൊച്ചു കൊച്ചു കുട്ടികളുടെ ഫേസ് പോലെ തോന്നുന്നു നമുക്ക് ഈ പുൽക്കൂട് സെറ്റ് കണ്ട. അതുപോലെ തന്നെ ഇതേ ഇതൊരു സാധാരണ ഒരു പുൽക്കൂട് സെറ്റാണ്. പിന്നെ ഇതേ ഇതുണ്ട, ഇത് ഫുൾ വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു ഇത്, നല്ല രസമുണ്ട് കേട്ടോ. 2600 രൂപയുണ്ട് ആ സെറ്റിൻ്റെ വില. അപ്പം നല്ല ഭംഗിയുണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ട് എല്ലാം. അതെ, എല്ലാം നല്ല രസമുണ്ട്. എനിക്കിതും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, നല്ല ഭംഗിയുണ്ട്. എല്ലാത്തിനും അത്യാവശ്യം റേറ്റ് ഉണ്ട്. കാരണം ഇപ്പോൾ ഈ ഒരു ക്രിസ്മസിൻ്റെ ആ ഒരു 2 ദിവസങ്ങളിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നത് അവർക്ക്. അപ്പം അതുകൊണ്ട് തന്നെ സാധനങ്ങൾക്കൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. പിന്നെ ഇതും നല്ല രസമുണ്ട്, എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 2 സെറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതും അതെ, അതുപോലെ തന്നെ സാധാരണ ഒരു സെറ്റ് തന്നെയാണ്. പിന്നെ കുറേ ഡെക്കറേഷൻ ഐറ്റംസ് ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഇവിടെ ഒന്നും വാങ്ങിയില്ലെങ്കിൽ പോലും ഈ ഒരു തിരക്കും ഈ ഒരു ആഘോഷമൊക്കെ കണ്ടിങ്ങനെ നടക്കുമ്പോൾ തന്നെ ഇതേ നമ്മളിപ്പോൾ അവിടെ കണ്ട ആ ഒരു ഇത് തന്നെ ഓരോന്നാക്കി ഇവർ പാക്ക് ചെയ്ത് വെച്ചേക്കണേ കാണണം. പിന്നെ കൊച്ചു കൊച്ചു ഇങ്ങനത്തെ ഡെക്കറേഷൻ ഐറ്റംസും കാര്യങ്ങളും. ബ്രോഡ്വേയിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ദേ ഇപ്പം ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് ഹൈക്കോർട്ടിൻ്റെ അടുത്തുള്ള ഇൻഫാൻറ്റീസസ് ചർച്ചാണ് ഈ കാണുന്നത് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ഇവിടെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പം ജസ്റ്റ് അതുകൂടി ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ദേ ഈ സൈഡിൽ ഇവിടെ ഇവർ പള്ളിയിലുള്ള ആളുകൾ തന്നെ ചേർന്നിട്ട് പുൽക്കൂട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത്. അപ്പോൾ ചെയ്ത് ഏകദേശം പകുതികളായിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടില്ല. നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. നാച്ചുറൽ ഗ്രാസ് കൊണ്ട് തന്നെയാണ് ചെയ്തേക്കണെല്ലാം. അപ്പൊ ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവര്.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രോഡ്വേയിലെ പർച്ചേസും പിന്നെ അവിടുത്തെ കുറേ ക്രിസ്മസ് കാഴ്ചകളും പിന്നെ നമ്മുടെ എന്താ പറയുക ഷൺമുഖൻ റോഡിലെ ഷോപ്പും എല്ലാം കണ്ടിട്ട് നമ്മളിപ്പോൾ ലാസ്റ്റ് കണ്ടത് ഇവിടെ ഹൈക്കോർട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ചർച്ചാണ്, ഇൻഫാൻജീസസ് ചർച്ചാണിത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ തീരാണ്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും ക്രിസ്മസ് അടിച്ചു വിളിക്കുക. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത യാത്രയും വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ.